പിന്നെ ഇരുവജന സമാനത്തിനിടയിലും ഈ 40കൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഈക്ക് ഇരുവജനസമാനത്തിനിടയിൽ സ്വാധീനം കിട്ടിയതോടെ അവർ യഥാർത്ഥ കേരളത്തെ തുടരേണ്ടിയിരുന്ന ജാതി സമരത്തിൻ്റെ മുകളിൽ അവരില്ലാത്ത യഥാർത്ഥത്തിൽ ഇല്ലാത്ത വർഗസമരം കൊണ്ട് ജാതി സമരത്തെ അങ്ങ് തകർത്തു. അപ്പോൾ ഇരുവർ പിന്നെ വെറുതെ ഇല്ലാത്ത ബൂർഷാസി കേരളത്തിലില്ലാത്ത ശത്രുവിനെ അന്വേഷിച്ച് പോവുകയും ഇല്ലാത്ത വർഗ ഫാൻഡം ക്ലാസ്റ്ററുകളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഇരുവജന സമ്മാനത്തിൻ്റെ നാരായണഗുരുവും പൽപ്പവും സഹോദരയ്യപ്പനും ഒക്കെ ഉണ്ടാക്കിയ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർ ഒരു ഒരു പിന്നെ നോൺ എക്സിസ്റ്റൻ്റായ ഒരു എനിമിക്കെതിരായി തിരിച്ചു കിട്ടും. അതുകൂടി ഇരവ എസ് എൻ ഡി പി നേതൃത്വവും ജയിച്ചു പോയി. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് പിന്നെ ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 30കളിലെ അവസാനം 40കളിലൊക്കെയാണ് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കേരളത്തിലെ ഈ ഈഴവ പുലയ സമുദായങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഈ മിലിറ്റൻസിയെ ഈ പുതിയ വിപ്ലവ ബോധത്തെ അവർ ഇല്ലാത്ത വർഗബോധമാക്കി തകർത്ത് കളഞ്ഞു. അപ്പോൾ യഥാർത്ഥ കേരളത്തിൽ തുടർന്ന് മുന്നേറിയേണ്ടിയിരുന്ന ജാതി സമരത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ വർഗസമരം കേരളത്തിൽ വർഗസമര സിദ്ധാന്തം പ്രചരിപ്പിച്ചത്. അതിന് കാരണം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തെക്കുറിച്ച് ഒരുപാട് മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്. എന്തോ വലിയൊരു റവല്യൂഷണറിയാണ് എന്നൊരു സംഭവം. വസ്തുതി ഇത് വളരെ കോൺസ്പിറട്ടോറിയലായ മൂവ്മെൻ്റാണ്. കാരണം കേരളത്തിലെ ആദ്യകാല സ്ഥാപക കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന 4 പേര്, 2 പേര് ജീവിതാവസാനം വരെ പിള്ളയെന്നും കൃഷ്ണപിള്ളയെന്നും നിയമ സ്തുമ്പതിരിപ്പാടെന്നും പേര് വെച്ചിരുന്നു. മറ്റേ കേദാമോദരനും എൻ സി ശേഖറും പേരിൽ നിന്ന് ഈ സവർണനാമം മാറ്റി. അപ്പോൾ ഇവരുടെ ഒരു പ്രോബ്ലമുണ്ട്. ഇവരൊരു 2 തരം അരക്ഷിതത്വം നേരിട്ടവരാണ് ഈ ആദ്യകാല കമ്മ്യൂണിസ്റ്റ്. അല്ലെങ്കിൽ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള റവല്യൂഷണറി പൊളിറ്റിക്സിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടായിരുന്നില്ല. ഒന്ന്, ഈ സവർണ ജാതികൾക്കിടയിലുണ്ടായ പുതിയ വിവാഹ പരിഷ്കരണ ബില്ല്, മാതൃതായ കൂട്ടക്രമത്തിൻ്റെ തകർച്ച, പിന്നെ ഈ കൂട്ടുകുടുംബത്തിൻ്റെ തകർച്ച, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അപ്രൂട്ടിങ് വേറെടുത്ത് പോവുക. കാരണം ഈ പുതിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിച്ച നായന്മാരും നമ്പൂതിരിമാരും ഉണ്ട്. അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിനകത്തുണ്ടായ പുതിയ പരിഷ്കാരങ്ങൾ, വി ടി ഭട്ടതിരിപ്പാട്ടിൻ്റെയൊക്കെ നേതൃത്വം ആരംഭിച്ച പരിഷ്കാരങ്ങൾ, ഇതൊക്കെ ഈ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ഒരു ഭാഗം നയന്മാരിലും നമ്പൂതിരിമാരിലും ഭയങ്കരമായ സൈക്കോളജിക്കൽ ട്രോമയുണ്ടാക്കി. അപ്പോൾ ഈ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടണം. രണ്ടാമത്തെ കാര്യം, ഇതേ കാലഘട്ടത്തിനെയാണ് എസ് എൻ ഡി പിയും അയ്യങ്കാളിയൊക്കെ പ്രസ്ഥാനങ്ങൾ നായർ നമ്പൂതിരി മേധാവിത്വത്തിനെതിരെ വളരെ മിലിട്ടൻ്റായി മുന്നോട്ട് വരുന്നത്. അത് അതിനേക്കാൾ ഭയങ്കരമായി ഇവരെ തട്ടം ചെയ്തു, ഇൻസെക്യൂറാക്കി. അപ്പോൾ ഈ 2 തരം ഇൻസെക്യൂരിറ്റിക്കിടയിൽപ്പെട്ട് ട്രോമാറ്റിക്കായ നമ്പൂതിരി നായന്മാരുടെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അവർക്കൊരു അസൈലം മാത്രമായിരുന്നു, അവർക്കൊരു ഔഷധമായിരുന്നു കമ്മ്യൂണിസം. പിന്നീടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോസ്റ്റ് ഫാക്ടോ ജസ്റ്റിഫിക്കേഷനാണ് വിപ്ലവം, വിപ്ലവ രാഷ്ട്രീയം. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് ഇവർ മാർസിൻ്റെയിലെൻ്റെയൊക്കെ കൃതികൾ വായിച്ച് ആദ്യകാലത്തെ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയ മാർഗമാണ് കേരള കമ്മ്യൂണിസം. ഈ കേരള ഇത് പിന്നെ ഇത് വിശദീകരിക്കണമെങ്കിൽ ഒരു ഫ്രോയിഡിയൻ കൺസെപ്റ്റ് ഉണ്ട്, അൺകാനി എന്നാണ് പറയുന്നത്. ഇത് മലയാളത്തിൽ ഒരു വാക്കില്ല അതിന്. അൺകാനി എന്ന് പറയുന്നു ഭയങ്കര ഇടർച്ച. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഊരെവിടെ, വീടെവിടെ, ഇതൊന്നും മനസ്സിലാകുന്നു. എന്നെ ആര് സംരക്ഷിക്കുക, എല്ലാം പോകുന്നു. അങ്ങനെ ഈ ഈ പറയുന്ന നടുക്കടലിൽപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ്. ഇത്രയും അതിഭീകരമായ സൈക്കോളജിക്കൽ ക്രൈസിസ്, ഇൻസെക്യൂരിറ്റി സൂചിപ്പിക്കാനാണ് ഫ്രോയിഡ് പിന്നെ യൻകാനി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിന് മുമ്പ് നീഷ പറഞ്ഞിട്ടുണ്ട് വിൽ ടു പവറിൽ, അൺകാനിയസ്റ്റ് ഓഫ് ഓൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ നമ്പൂതിരി നായർ ഭവനങ്ങളിലേക്ക് വന്ന അതിഥികൾ ആരൊക്കെയാണ്? പാകം കുടുംബം പാകം ചെയ്യുക, സംബന്ധം ഇല്ലാതാക്കുക, ലീഗലൈസ്ഡ് വിവാഹം, ആധുനിക വിദ്യാഭ്യാസം, ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളർന്നു വന്ന അല്ലെ അവരുടെ മനസ്സിനെയും ചിന്താഗതിയും കണ്ടീഷൻ ചെയ്തിരുന്ന പരമ്പരാഗതമായ ചിന്താപദ്ധതികളെയും ധാരണകളെയും ഒക്കെ തന്നെ അട്ടിമറിക്കുന്ന അതിഥികളാണ്. ഈ അതിഥികളെ സ്വാഗതം ചെയ്തവർക്ക് പോലും അതിഥികളുടെ മുൻപിലെത്തുമ്പോൾ അന്താളിച്ചു പോവുകയാണ്, ഇവരെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഈ ട്രോമയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിൽ. അതിൻ്റെ അവരുടെ ഒരു ലക്ഷ്യം തങ്ങളുടെ
സ്വന്തം സമുദായങ്ങളുണ്ടായ പരിഷ്കാരം സൃഷ്ടിച്ച പിന്നെ മാനസിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ നമ്പൂതിരി നായർ പൊളപ്പിനെതിരെ ഈഴവരിലും പുലയരിലുമൊക്കെ ഉണ്ടായ ഈ ഇത്തരത്തിലുള്ള താത്വികവും ചില സന്ദർഭങ്ങളിൽ സൈനികവുമായ ഉയർത്തെഴുന്നേൽപ്പ്, അപ്പോൾ ഭയങ്കര രണ്ട് ശത്രുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള ആലോചനയാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഉൽപ്പത്തി കേരളത്തിൽ. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഈഴവ പുലയ പിന്നെ അതുപോലുള്ള പിന്നെ അടിച്ചമർത്തപ്പെടുത്ത ജാതികളുടെ പ്രസ്ഥാനങ്ങളുടെ മനയൊടിക്കുക എന്ന് പറയുന്ന ഒരു നമ്പൂതിരി നായ കോൺസ്പിറസി കൂടിയുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് SNDP ക്ഷയിച്ചു പോയത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും പിന്നീട് സഹോദരൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ആശയ സംഹിത സമുദായം, അതുപോലെ സാഹോദര്യം, അതുപോലെ സൂചിപ്പിച്ചതുപോലെ പ്രതിനിധാനം, പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധാനവും പ്രാതിനിധ്യവും ഉറപ്പാക്കുക എന്നൊക്കെയുള്ള വിശാലമായ ജനായത്തപരമായ ആശയങ്ങളായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഈ സാമൂഹ്യ പ്രാതിനിധ്യം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സാമൂഹ്യ നീതി, നീതിയുടെ ആധാരങ്ങൾ ഒക്കെ വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ ഈ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രാതിനിധ്യവാദം, നവോത്ഥാനത്തിന് തന്നെ കാതലായിട്ടുള്ള പ്രാതിനിധ്യവാദത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കാരണം ഈ പ്രാതിനിധ്യവാദം നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടൈം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സമരണം. അപ്പോൾ ഈ സമരണമെന്ന് പറയുന്ന വാസ്തുത കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. എന്ന് മാത്രമല്ല 1928 ഈ ഇന്ത്യയിൽ നടത്തേണ്ട ഈ ലെജിസ്ലേറ്റീവ് റിഫോംസിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ് മെമ്പറായിരുന്ന ഒരു സൈമൺ കമ്മീഷനെ നിയമിച്ചത് ബ്രിട്ടീഷ്. സൈമൺ കമ്മീഷൻ എല്ലാ ബ്രിട്ടീഷ് ഇന്ത്യയിലും ഈ നാട്ടുരാജ്യങ്ങളിലൊക്കെ പോയി തെളിവെടുത്തപ്പോൾ അന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന CV കുഞ്ഞിരാമൻ അദ്ദേഹത്തിന് മെമ്മറാണ്ടം കൊടുത്തു. ആ മെമ്മറാണ്ടത്തിൽ അംബേദ്കർ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഈഴവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം, തെരഞ്ഞെടുപ്പിൽ ശ്രീമൂലം പ്രജാസഭയിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേണമെന്ന ആവശ്യം മെമ്മറാണ്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ സാമൂഹ്യ ഗവൺമെൻറ് ഉദ്യോഗ സർവീസുകളിലൊക്കെ തന്നെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷൻ കിട്ടണം എന്ന ഒരു അവകാശമാണ്, എന്നൊരു ആവശ്യമാണ് സമരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൽപ്പുവിന് ശേഷം 1919-21 കാലത്ത് TK മാധവൻ്റെയൊക്കെ നേതൃത്വത്തിൽ പൗരസമത്വവാദം ഉയർത്തിയിരുന്നു. ഈ പൗരസമത്വവാദത്തിൻ്റെ ലക്ഷ്യം മുദ്രാവാക്യം ഇതുതന്നെയായിരുന്നു. കാരണം ഈ പിന്നെ കേരളത്തിലെ പൗരജനങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പ്രാതിനിധ്യം ജനപ്രതിനിധി സഭകളിൽ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജനപ്രതിനിധി സഭകളാണ് അത്, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ രാജാവിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തിരുവാങ്കൂർ അസംബ്ലി, പിന്നീട് ശ്രീമൂലം പ്രജാസഭ, പിന്നീട് 32 ശേഷം അത് ഒരു ഡയാർക്കി സിസ്റ്റത്തിലേക്ക് മാറ്റി. അപ്പോഴൊക്കെ ഈ ജനസംഖ്യയിൽ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇവർക്കൊക്കെ 4-5 പേരാണ്. ഈഴവർക്ക് 1932-32 എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികൾ 5 പേരും ഈഴവർ ഒരാളും ഏതാണ്ട് 50-60% മെമ്പേഴ്സും നായന്മാരുമാണ്. കാരണം ഇതിനകത്ത് വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡം നിങ്ങൾക്ക് എത്ര കരം കൊടുക്കാൻ പറ്റും, 100 രൂപയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കരം. അപ്പോൾ 100 അതേസമയം ഭൂമി മുഴുവൻ നായന്മാരുടെ കയ്യിലും. അപ്പം ഇങ്ങനെ ഭൂമിയുടെ ഭൂവുടമസ്ഥതയോ കരം, വലിയ കരം കൊടുക്കാനുള്ള ശേഷിയോ ഉള്ള ഈഴവരാരും ഒന്ന് കേരളത്തിലോ തിരുവിതാംകൂറിലോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് CK കേശവൻ മുദ്രാവാക്യം നികുതി 1 രൂപയാക്കി കുറയ്ക്കണം, ജനസംഖ്യാനുപാതികമായി പ്രത്യേക സീറ്റുകൾ അനുവദിക്കണം. ആദ്യം അവർ നിരാകരിച്ചു. അങ്ങനെ 32-33 ആരംഭിച്ച ഈഴവ ക്രൈസ്തവ മുസ്ലിം സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ പിന്നെ യാതൊരു പരിഗണനയില്ലാതെ അന്നത്തെ രാജാവും നായർ ലോബിയും SRCP എല്ലാം അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് 35 CK കേശവൻ്റെ കോഴഞ്ചൽ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗം, ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് SRCP യെ പരാമർശിച്ചുകൊണ്ട് ഈ ജന്തു നമുക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പേരിൽ അതിശയം നായന്മാർ അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെൻറ്, തിരുവിതാംകൂറിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് നായർ ഗവൺമെൻറ്റാണ്, ഈ ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് നായർ സഭയാണ്, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല.
എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട് ആലപ്പുഴ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൊടുത്ത സ്വീകരണത്തിൽ അന്ന് 100,000 പേര് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. 1935 കഴിഞ്ഞ് 35 പുറത്തിറങ്ങിയപ്പോൾ 100,000 പേര് 100 വെടി വെച്ചിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അന്ന് സ്വാഗതം പറഞ്ഞ ടി എം വർഗീസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് തിരുവിതാംകൂറിലെ 51,000 മനുഷ്യരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പ്രസംഗിച്ച ഈ അന്നത്തെ മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന കെ സി മാമുപ്പള സി കൃഷ്ണൻ വിശേഷിപ്പിച്ചത് കേരളത്തിലെ അൺക്രൗണ്ട് കിങ്, കിരീടം വയ്ക്കാത്ത രാജാവ്. പത്രത്തോളം ഉയരത്തിൽ എല്ലാ സമുദായങ്ങൾക്കും മതവിഭാഗങ്ങളുടെയും ആദരവ് നേടിക്കഴിഞ്ഞിരുന്നു. ഇത് ഈ നേരത്തെ പറഞ്ഞ നായർ ഗവൺമെൻറ്റിനെ രാജഭരണത്തെയും സർസിപ്പിയൊക്കെ വെറുളി പിടിപ്പിച്ച്, എന്നിട്ട് ഈ വെടിവെച്ച് സ്വീകരിക്കുക, ഇങ്ങനെ ഓണർ ചെയ്യുക, പിന്നെ രാജാവ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പൊന്നുതാമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത്തരം വാക്കുകൾ പ്രയോഗിച്ച പത്രങ്ങളെ നിരോധിക്കുമെന്ന് ഗവൺമെൻറ് ഒരു പത്രങ്ങൾ പറക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കൊണ്ട് സി കേശവനോ സംയുക്ത രാഷ്ട്രീയ സമിതിക്കാരോ ഭയന്നില്ല. പിന്നെ അവസാനം ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് അന്ന് ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽപ്പെട്ട അദ്ദേഹത്തിന് പേര് ഞാൻ പറഞ്ഞു, ഏതോ ഒരാൾ തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. അത് ഈ ചില അതൊക്കെ വെല്ലസ്ലി പ്രഭു എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അന്ന് അന്നത്തെ ഒരു ആരോപണം, അന്ന് വെല്ലിംഗ്ടൺ അല്ല ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു അന്നത്തെ വൈസ്രോയി, അന്നൊരു നായർ പത്രം എഴുതിയത് ഈ നിവർത്തർ പ്രക്ഷോഭത്തെക്കുറിച്ച്, ഇത് ഹിന്ദു രാജ്യത്തെ ക്രിസ്തു രാജ്യമാക്കാനുള്ള ക്രിസ്ത്യാനികളുടെ ഗൂഢാലോചനയാണ്, ആ കിളവൻ വെല്ലിംഗ്ടൻ്റെ സിമ്പതി കിട്ടും ആയിരിക്കും, അങ്ങനെ ഒരു നയപത്രം എഴുതിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെല്ലിംഗ്ടൺ ആ സമയത്ത് വന്നോന്നറിയില്ല, പക്ഷേ ഏതോ ഒരു പ്രമുഖനായ ബ്രിട്ടീഷ് ഭരണത്തിലെ അധികാരമുള്ള ഒരാൾ തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ സി കേശവനാഥത്തിൽ ഒരു മെമ്മറാണ് കൊടുത്തിരുന്നു, ഞങ്ങളുടെ ഇങ്ങനെ 32 മുതൽ സമരം ചെയ്യുകയാണ്, ഇവർ ഇവിടുത്തെ ഭരണാധികാരികൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ കേണൽ മൺറോയുടെ കാലം തൊട്ട് തന്നെ പ്രിൻസിലി സ്റ്റേറ്റുകളോട് തുറന്നു വരുന്ന നയമുണ്ട്. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അനക്സ് ചെയ്യും, അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജാവും കിരീടും ഒക്കെ ചെങ്കോലും ഒക്കെ പോകും. അപ്പോൾ അന്ന് മൺറോ ഈ വർണ്ണാക്കര സ്കൂളിൽ തുടങ്ങുമ്പോൾ ആദ്യം അന്നത്തെ 1809 അദ്ദേഹം 1810 തോന്നുന്നു മൺറോ ആയി വരുന്നത്, അതിനു മുമ്പ് മക്കാളെ അല്ലേ ആദ്യത്തെ റെസിഡൻറ്റ് ദിവാൻ. അപ്പോൾ അന്നത്തെ റാണി സേതു ലക്ഷ്മിഭായി അതിനോട് വിയോജിച്ചിരുന്നു, കാരണം ഇവനൊക്കെ ഈ അണ്ടനും അടവടനൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മുടെ വഴക്കങ്ങൾക്ക് ജാതി നിയമങ്ങൾക്ക് മനുസ്മൃതി ചേർന്നതല്ല, അന്നും ബ്രാഹ്മണർക്ക് നായർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ മൺറോ റാണിയെ വിരട്ടി, ചെയ്തില്ലെങ്കിൽ അനക്സ് ചെയ്യും, ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കും. അപ്പോൾ ഈ റാണിയും കീണിയൊന്നും കാണത്തില്ല, പേരിനോട്ട് തൊണ്ണൂൻപരാനൊന്നും രാജാവൊന്നും കാണത്തില്ല. അപ്പോൾ അന്ന് മുതൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ പ്രഷർ ടാക്ടിക്സ് കൊണ്ടാണ് എല്ലാ പുരോഗമനമെന്ന് പറയുന്ന എല്ലാ ഡിക്ലറേഷൻ ഉണ്ടായിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിളംബരങ്ങളിൽ ഒപ്പിടുന്നത് രാജാവ് റാണിയായിരിക്കും, അതുകൊണ്ട് ഈ നായർ ചരിത്രകാരെ നോക്കുമ്പോൾ റാണിയുടെ പേരിലുള്ള വിളംബരം. അപ്പോൾ തിരുവിതാംകൂർ ഉൽപ്പദിഷ്ടം ആയ പുരോഗമനപരമായ നാട്ടുരാജ്യമാണ് എന്ന ഒരു തൊണ്ടക്ക്, വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരുടെ പേടിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച നടപടികൾ മാത്രമേ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ നടന്നിട്ടുള്ളൂ. സി കേശവൻ എഴുതിയത് മൺറോയുടെ ഒരു ജീവചരിത്രം മലയാള കേരള ഭാഷയിൽ എഴുതണം. അദ്ദേഹം ഇന്ന് മാത്രമല്ല ഏഴ് ജനതയ്ക്ക് ഇത്രത്തോളം പ്രിയപ്പെട്ടവൻ കേണൽ മൺറോയെ പറ്റി മറ്റാരുണ്ട് എന്നാണ് സി കേശവൻ എഴുതിയത്. അപ്പോൾ ഈ കേണൽ മൺറോ തൊട്ടുള്ള ആളുകളുടെ പിന്നെ ഈ സംഭാവനകളൊക്കെ മറച്ചു വെച്ചിട്ട് ഇതൊക്കെ തന്നെ രാജാക്കന്മാരിലെ റാണിമാരുടെയും പേരിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ചരിത്ര പുസ്തകങ്ങളെല്ലാം തന്നെ ഇത്തരം ആൾക്കാർ എഴുതിയതാണല്ലോ, ഒന്നിലും നമ്പൂതിരിമാരോ നായന്മാരോ ഒക്കെ എഴുതിയതാണ് ഇവർ രാജാവിനെ പുകഴ്ത്തുക. വെർണാക്കുലർ ആദ്യമായിട്ട് ഈ മലയാള സ്കൂളുകൾ തുടങ്ങിയത് തന്നെ മൺറോയുടെ പരിഷ്കാരമാണ്, അതിൻ്റെയും ക്രെഡിറ്റ് ഇവർക്കാണ്, റാണിക്കും രാജാവിനുമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രാതിനിധ്യം. അപ്പോൾ ഈ സംവരണം പിന്നെ ഇന്ത്യയിലെ പല ബ്രിട്ടീഷ് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നാട്ടുരാജ്യങ്ങളും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു. കേരളത്തിൽ അതിൻ്റെ ആദ്യ വക്താവ് ഡോക്ടർ പൽപ്പുവാണ്. അതിൻ്റെ തുടക്കമാണ് പൗരസമരം. അതിൻ്റെ പിന്നീടുള്ള വലിയ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിലേക്ക് വന്നാണ് പിന്നെ പൗരസമത്വവാദവും 1933 തുടങ്ങുന്ന നിവർത്തന പ്രക്ഷോഭവും ഒക്കെ തന്നെ. അപ്പോൾ ഇതിലൂടെയാണ് ഈ ലത്തീൻ ക്രിസ്ത്യാനികൾ നാടാ ക്രൈസ്തവ നാടാന്മാർ ഈ ഇരുവരും മുസ്ലിങ്ങൾ ഇവർക്കൊക്കെ തന്നെ നിയമാനുസൃതമായ അല്ലെങ്കിൽ രീതിയിലുള്ള ഈ സംവരണം കൊടുക്കാൻ തീരുമാനമായത്. ഈ ഇങ്ങനെ തീരുമാനമാകുമ്പോൾ തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ വ്യവസ്ഥകളനുസരിച്ചിട്ടാണ് ഇത് എഴുതിയത്.
അപ്പോൾ അങ്ങനെയാണ് 1900 സി കേശവൻ ഈ നോർത്തൺ പ്രക്ഷോഭൻ സമയത്ത് 38 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷണറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കി. എന്നിട്ടൊരു സൈപ്പിനെ നോക്സ് ആണെന്ന് തോന്നുന്നു, നോക്സ് എന്ന് പറയുന്ന ഒരാളിനെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷണറായി നിയമിച്ചു. ഇത് തിരുക്കൊച്ചി വന്നപ്പോൾ സി കേശവൻ ഇതിനെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷനാക്കി. പിന്നീട് 1956 ഈ ഐക്യകേരളം വരുന്നതോടുകൂടി തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാക്കി. ഇവിടൊക്കെ തന്നെ ഇവർ ഈ നിവർത്തന പ്രക്ഷോഭവാദികൾ ഉയർത്തിയ ഡിമാൻഡുകളെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണ എന്നെ ലീഗലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയത് അച്യുതമേനോനാണെന്നാണ്. അപ്പോൾ ഈ സമരണം വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഉള്ള സമരം ചെയ്ത് വാദിച്ച് നേടിയ ചരിത്രപരവും സാമൂഹികവുമായ കാരണങ്ങളാൽ സവർണർക്ക് മാത്രമായി സമരണം ചെയ്യട്ടെ, കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് നിശ്ചിത ശതമാനം സമരണം ഏർപ്പെടുത്തുന്നത് വരെ ഇവിടെ സമരണം തന്നെയായിരുന്നു. നിങ്ങൾ നാരായ ജനിച്ചാൽ സമരണം, ജോലിയിൽ ഒരു പരീക്ഷയും പാസ്സാകണ്ട, ഒരു മെറിറ്റും വേണ്ട, നമ്പൂതിരിയെ ജനിച്ചാൽ സമരണം. ഈ ഹെറിഡിറ്ററി സംവരണത്തെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സംവരണം അട്ടിമറിച്ചത്. നിങ്ങളുടെ ജന്മം കൊണ്ട് സംവരണം പറ്റൂല. അപ്പം ഇപ്പോൾ മെറിറ്റ് പറയുന്ന ആളുകൾ അതുവരെ ഈ സംവരണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റിസർവേഷൻ എന്ന പ്രിൻസിപ്പിൾ വരുന്നത് വരെ 12,500 കൊല്ലമായിട്ട് ഇവിടുത്തെ മുഴുവൻ തൊഴിലുകളും വിദ്യാഭ്യാസവും മറ്റെല്ലാ അവകാശങ്ങളും ഒരു പ്രത്യേക സമുദായ ചില പ്രത്യേക ന്യൂനപക്ഷ സവർണ സമുദായങ്ങൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല. ഇപ്പോൾ സംവരണം വന്നതോടുകൂടി മെറിറ്റ് പോയി എന്നാണ് അവർ വിലപിക്കുന്നത്. അതേസമയം തന്നെ സാമ്പത്തിക സംവരണത്തിലൂടെ മെറിറ്റിന് ഉണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ച് പറയുന്നില്ല. അത് ഇപ്പോൾ ഈ സംവരണം 1957 EMS ഗവൺമെൻറ് വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഭരണഘടനാപരമായി വ്യവസ്ഥമാക്കപ്പെട്ട സംവരണത്തെ അട്ടിമറിക്കാനുള്ള കോൺസ്പിറസി ഈ നമ്പൂതിരിപ്പാട് ആരംഭിച്ചു. അന്നൊരു 58 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്നൊരു പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. EMS ആയിരുന്നു ചെയർമാൻ. മറ്റൊരു സംസ്ഥാനത്തെ കോൺഗ്രസ് സവർണ മുഖ്യമന്ത്രിമാർ പോലും അന്ന് ഈ സംവരണം കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ജാതിയടിസ്ഥാനത്തിലുള്ള സംവരണം അട്ടിമറിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം അത് അൺപോപ്പുലർ ആകുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ EMS എന്ന് പറയുന്ന നമ്പൂതിരിപ്പാട് 58 എന്തോ ലോകത്തിൽ എന്തോ ഭയങ്കര മഹാവിപ്ലവം എന്ന് വാഴ്ത്തപ്പെടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ഈ ജാതി സംവരണത്തെ അട്ടിമറിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. പക്ഷേ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിനെ പൂർണ്ണമായും പിന്തുണച്ചില്ല, നടപ്പായില്ല, അതിന് ശുപാർശ നടപ്പായില്ല. പക്ഷേ അദ്ദേഹം ഈ മണ്ഡൽ കമ്മീഷൻ ശേഷം ഇന്ദിരാസാഹിനി കേസിൽ VP സിംഗിൻ്റെ മണ്ഡൽ കമ്മീഷൻ പ്രഖ്യാപന നിയമത്തെ എൻഡോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പോൾഡ് ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന ഒരു വിധി പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് അണ്ടർമൈൻ ചെയ്യുന്ന ഒരു പാര കൺസെപ്റ്റ് അതിനകത്തുണ്ട്, ക്രിമിലയർ. ഒരു വശത്ത് മണ്ഡൽ കമ്മീഷനിൽ VP സിംഗിൻ്റെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഓർഡറിനെ അവർ ലെജിറ്റിമൈസ് ചെയ്തു. പക്ഷേ ലെജിറ്റിമൈസ് ചെയ്തതിൻ്റെ പിന്നാലെ ഒരു ക്രീമിലി എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മാനദണ്ഡം അതിലേക്ക് കൊണ്ടുവന്ന് അതെ സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട വലിയൊരു ഭാഗം ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് 95 EMS ഫ്രണ്ട് ലൈനിൽ അദ്ദേഹം വന്ന് സ്ഥിരമായി ഒരു പങ്ക്തി എഴുതുമായിരുന്നു, ഒരു ഫ്രണ്ട് ലൈൻ ആർട്ടിക്കിൾ എഴുതിയതാണ്. ഈ 1958 തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് പരമോന്നത നീതിപീഠം എൻഡോസ് ചെയ്തിരിക്കുന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യനാണ്. ഞാൻ ക്രീമില എന്ന വാക്ക ഉപയോഗിച്ചില്ല എങ്കിൽ പോലും അതിൻ്റെ ഒറിജിനൽ ഓഥർ ഞാനാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് 95 ഏകത്തെ പറഞ്ഞു. നോക്കണം, 98 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ 97 മുഖ്യമന്ത്രി ആകുന്നത് മുതൽ 98 മരിക്കുന്നത് വരെ നിരന്തരം എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണലിനകത്തെ സംവരണമെന്ന തത്വത്തെയും അതിൻ്റെ എക്സിക്യൂഷനെയും അട്ടിമറിക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ നമ്പൂതിരിപ്പാട്. ആ നമ്പൂതിരിപ്പാടിനെയാണ് ഇന്ന് ചില ആളുകൾ ആധുനിക കേരളത്തിൻ്റെ ശില്പി പദവി കൊടുക്കുന്നത്. അത് പണ്ട് ഈ 17-ാം നൂറ്റാണ്ടിലോ ആണൊക്കെ രചിക്കപ്പെട്ടു എന്ന് പറയുന്ന കേരള മഹാത്മ്യം, കേരള ഉൽപ്പത്തി എന്ന കൃതികൾ കേരളത്തിൻ്റെ പ്രാചീന കേരളത്തിൻ്റെ സൃഷ്ടാവും ശില്പിയുമൊക്കെ ബ്രാഹ്മണരാണ്, ഒരു പരശുരാമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനിലാണ് ഏൽപ്പിച്ചത്. പക്ഷേ 57 കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും
ഈ 21-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന സാഹിത്യക്കാരും സാംസ്കാരിക നായകരും ഒക്കെ തന്നെ ആധുനിക കേരളത്തിൻ്റെ ശില്പി പദവിയിലെ സിംഹാസനത്തിൽ ഇരുത്തുന്നതും മറ്റൊരു നമ്പൂതിരിയാണ്. പിന്നെ വികസനത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതും മറ്റൊരു മേനോനെയാണ്.